നമ്മളിപ്പോൾ പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്താണുള്ളത്. അൽഹംദുലില്ലാ, നമ്മൾ ദുആ ചെയ്തു. ഇനി നമുക്ക് തവാഫ് ആരംഭിക്കണം. എങ്ങനെയാണ് തവാഫ് ചെയ്യേണ്ടത്? എട്ടു നിബന്ധനകളുണ്ട്. എന്തൊക്കെയാണ് എട്ട് നിബന്ധനകൾ? ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാകും. ഒന്ന്, നിയ്യത്ത്. ഞാൻ ഉംറയുടെ തവാഫ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. വേറെ ഏതാണ് തവാഫ് ചെയ്യുന്നതെങ്കിൽ, വദാഇന്റെ തവാഫ് ആണെങ്കിൽ ഞാൻ വദാഇന്റെ തവാഫ് ചെയ്യുന്നു. സുന്നത്തായ തവാഫ് ആണെങ്കിൽ ഞാൻ സുന്നത്തായ തവാഫ് ചെയ്യുന്നു. ഏത് തവാഫാണോ ചെയ്യുന്നത് ആ തവാഫ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഈ നിയ്യത്ത് ഹജ്ജുൽ അസ്വദിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഒന്ന്, നിയ്യത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉംറക്ക് ഇഹ്റാം ചെയ്തതുകൊണ്ട് നിയ്യത്ത് ചെയ്യൽ നിർബന്ധമില്ല. എങ്കിലും തവാഫിൽ തവാഫല്ലാത്ത മറ്റൊന്നും കരുതാൻ പാടില്ല. അതുകൊണ്ട് നിയ്യത്ത് ചെയ്ത് അത് മനസ്സിൽ ഉറപ്പിക്കൽ ഏറ്റവും പ്രധാനമാണ്. രണ്ടാമത്തേത് ഔറത്ത് മറക്കൽ. നമസ്കാരത്തിൽ എങ്ങനെയാണോ ഔറത്ത് മറക്കേണ്ടത് അതുപോലെ നമ്മൾ ഔറത്ത് മറക്കണം. ഔറത്ത് മറക്കൽ. ഈ ഔറത്ത് മറക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വാഭാവികമായി നമ്മുടെ മുടി പുറത്ത് കാണുന്നുവെങ്കിൽ ഒരിക്കലും തവാഫ് ശരിയല്ല. അതുകൊണ്ട് സ്ത്രീകൾ മതാഫിൽ ഇറങ്ങി തവാഫ് തുടങ്ങുന്നതിന് മുമ്പ് പരസ്പരം മുഖത്തോട് മുഖം ഒന്ന് നോക്കുക. ഒരു സ്ത്രീ മറ്റേ സ്ത്രീയെ അവൾ തിരിച്ചിങ്ങോട്ടും, എന്നിട്ട് ഈ തട്ടം അഥവാ നമ്മുടെ മക്കന മഫ്ത വളരെ ക്ലിയർ ആയിട്ട് വെച്ച് ഒരിക്കലും മുടി പുറത്ത് കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. സോക്സ് സ്ത്രീകൾ ധരിച്ചിരിക്കുകയും വേണം. നാട്ടിൽ നിന്നൊക്കെ സോക്സ് ധരിച്ച് പരിചയമില്ലാത്ത സ്ത്രീകൾ സോക്സ് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് തന്നെ സോക്സ് ധരിച്ച് നടന്ന് തന്നെ പഠിക്കണം. കാരണം പലർക്കും അത് ആവശ്യമാകും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കേണ്ടതാ. യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിച്ച് പരിചയമില്ലാത്ത ആളുകൾ അതൊക്കെ നാട്ടിൽ നിന്ന് ഒന്ന് ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതൊക്കെ ഇന്ന് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണെങ്കിലും പ്രായമായ ആളുകൾക്ക് വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ സോക്സ് ധരിക്കണം. ഔറത്ത് പൂർണ്ണമായി മറക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമാണ് കൂടുതൽ അബദ്ധം വരിക. കാരണം പുരുഷന്മാർ ഒരു അരയുടുപ്പ് മാത്രമാണല്ലോ ധരിക്കുന്നത്. പൊക്കിളിന് മുകളിൽ വസ്ത്രം വേണം. അതേസമയം രണ്ടു മൂന്ന് ചുറ്റി ചുറ്റുമ്പോഴേക്കും വിയർത്ത് അവൻ നടത്തത്തിൽ തുണി താഴോട്ട് പോയി പൊക്കിളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ പൊക്കിൾ കാണിച്ചുകൊണ്ടുള്ള തവാഫ് ഒരിക്കലും ശരിയാകില്ല. കാരണം ഔറത്ത് പുറത്ത് കാണിച്ചാൽ തവാഫ് ശരിയാകില്ല. അപ്പോൾ ഔറത്ത് മറക്കണം. മൂന്നാമത്തേത് ശുദ്ധി ഉണ്ടായിരിക്കണം. ശുദ്ധി എന്ന് പറയുമ്പോൾ ശുദ്ധിയുടെ എല്ലാ ഇനങ്ങളും, ശരീരം, വസ്ത്രം, നാം ചുമന്ന വസ്തുക്കൾ ഒക്കെ നജസിൽ നിന്ന് മുക്തമായിരിക്കണം. നജസുള്ള ഒരു സാധനവും കയ്യിൽ വെക്കാൻ പാടില്ല. ഒരു കുഞ്ഞിനെ ഏറ്റിക്കൊണ്ട് തവാഫ് ചെയ്യുന്നയാളാണെങ്കിൽ ആ കുഞ്ഞ് മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തവാഫ് ശരിയാവില്ല. അതുകൊണ്ട് നജസ് നമ്മുടെ കൈവശമുള്ള ചെരുപ്പിൽ പോലും ഉണ്ടാകാൻ പാടില്ല. മൂത്രമൊഴിച്ച് നമ്മൾ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് കീസിലിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് തവാഫ് ചെയ്യുന്നതെങ്കിൽ ആ ചെരുപ്പിൽ മൂത്രത്തിന്റെ തുള്ളി ഉണ്ടെങ്കിൽ തവാഫ് ശരിയല്ല. അത് കഴുകി ശുദ്ധീകരിച്ച് വേണം കൈവശം വെക്കാൻ. ഇല്ലെങ്കിൽ ചെരുപ്പ് മറ്റെവിടെയെങ്കിലും വെച്ച് വേണം തവാഫ് ചെയ്യാൻ. അതോടൊപ്പം തന്നെ വുദൂഉ് വേണം. വുദൂഉ് തവാഫിൽ അത്യാവശ്യമാണ്. അപ്പോൾ വുദൂഉ് വേണം, തവാഫിന്റെ ഷർത്താണ്. അപ്പോൾ ശുദ്ധി എന്ന് പറഞ്ഞതിൽ ഇതെല്ലാം പെട്ടു. നാലാമത്തേത് ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങണം. എവിടെയാണ് ഹജറുൽ അസ്വദ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം കഅബക്ക് ഒരു വാതിലേ ഉള്ളൂ. വാതിൽ നിൽക്കുന്ന മൂലയിലാണ് ഹജറുൽ അസ്വദ് ഉള്ളത്. അവിടെ പ്രത്യേക ആളുകളുടെ തിരക്കും കാണാം. ആ ഹജറുൽ അസ്വദ് മനസ്സിലാക്കാൻ നേരത്തെ മതാഫിൽ ഒരു വരയിട്ടിരുന്നു. തിരക്ക് കാരണം ആ വര ഉപേക്ഷിച്ചു. ഇപ്പോൾ പള്ളിയുടെ ചുമരിൽ പ്രത്യേകമായ പച്ച ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ലൈറ്റും ഹജറുൽ അസ്വദിന്റെ മൂലയും ഏകദേശം കണ്ടാൽ നമുക്ക് ആ സ്ഥലം മനസ്സിലാകും. ആളുകൾ അവിടെ നിന്നുകൊണ്ട് തവാഫ് ആരംഭിക്കുന്നത് കാണാൻ കഴിയും. അവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്. അഞ്ചാമത്തേത് കഅബ എപ്പോഴും തവാഫ് ചെയ്യുന്നവന്റെ ഇടതുവശത്തായിരിക്കണം. അപ്പോൾ ഇടതുഭാഗം കഅബയുടെ നേരെയാക്കിക്കൊണ്ടാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. ആറാമത്തേത് തവാഫ് മസ്ജിദുൽ ഹറാമിനകത്തായിരിക്കണം. അഥവാ പള്ളിക്കകത്ത് മധ്യത്തിൽ മതാഫിലാണ് ഈ പരിശുദ്ധ കഅബയുള്ളത്. ആ പള്ളിയിൽ എവിടെ ചുറ്റിയാലും, പള്ളിയുടെ മുകൾ നിലയിൽ ചുറ്റിയാലും തവാഫാകും. പള്ളിക്ക് പുറത്തു പോയി ചുറ്റിയാൽ തവാഫാകില്ല എന്നർത്ഥം. അതായത് തവാഫ് മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിക്കുള്ളിലായിരിക്കണം. അതോടൊപ്പം തന്നെ കഅബയുടെ പുറത്തായിരിക്കണം തവാഫ്. കഅബക്കുള്ളിൽ കയറി തവാഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വശം, ഹിജ്ർ ഇസ്മായിൽ കഅബയിൽപ്പെട്ടതാണ്. ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ കയറാൻ പാടില്ല തവാഫ് ചെയ്യുമ്പോൾ. അതിന്റെ ചുമരിൽ കൈപ്പിടിക്കാൻ പാടില്ല. ഷാദിർവാൻ എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ, കഅബയുടെ തറ ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ട് ആ തറയടക്കം കഅബയിൽപ്പെട്ടതാണ്. അപ്പോൾ നാം കൈകൊണ്ട് കില്ല പിടിച്ചുകൊണ്ട് ഇങ്ങനെ തവാഫ് ചെയ്താൽ കൈ കഅബക്കുള്ളിൽ വന്ന പോലെയാകും. അതുകൊണ്ട് കില്ല പിടിച്ചുകൊണ്ട് നടക്കരുത്. കില്ല പിടിച്ചാൽ അവിടെ നിൽക്കുക, കൈ എടുത്തുകൊണ്ടേ നടക്കാവൂ. ഹജ്ജുൽ അസ്വദ് മുത്താൻ വേണ്ടി ഒരാൾ നിന്നാൽ മുത്തുമ്പോൾ നടക്കരുത്. മുത്തി അവന്റെ തല ഇങ്ങോട്ടെടുത്ത് നേരെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ ശേഷമേ നടക്കാവൂ. വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്യേണ്ടതാണ് തവാഫ്. ഹജ്ജിലും ഉംറയിലും ഏറ്റവും പ്രധാനപ്പെട്ട അമൽ തവാഫാണ്. സുന്നത്തായി നമുക്ക് അവിടെ ചെന്ന് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമലും തവാഫാണ്. ലോകത്ത് അവിടെ ചെന്ന് മാത്രം ചെയ്യാവുന്ന ഒരു അമലും തവാഫാണ്. അതുകൊണ്ട് തന്നെ തവാഫ് വളരെ പ്രധാനമാണ്. തവാഫ് ചെയ്യുമ്പോൾ എന്ത് ചോദിച്ചാലും പടച്ചറബ് ഉത്തരം നൽകും. അതുകൊണ്ട് തവാഫിന്റെ എട്ട് നിബന്ധനകളും കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ വിശുദ്ധമായ തവാഫിന്റെ എട്ടാമത്തെ നിബന്ധന, ഏഴ് തവണ പൂർത്തിയാക്കണം. ഏഴ് തവണ
നാം ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി തിരിച്ച് ഒരു റൗണ്ട് കറങ്ങി ഇടതുവശം കറങ്ങി അവിടെ വരുമ്പോഴാണ് ഒന്നാകുന്നത്. അങ്ങനത്തെ ഏഴ് തവാഫാണ് നാം ചെയ്യേണ്ടത്. ഒരു ചുറ്റിന് തൗഫത്ത് എന്ന് പറയും, ഏഴ് ചുറ്റ് കൂടുമ്പോൾ തവാഫ് എന്ന് പറയും. ഈ എട്ട് നിബന്ധനകൾ കൃത്യമായി പാലിക്കുന്നതിന് പുറമെ ഇനി തവാഫിന് ചില സുന്നത്തുകൾ കൂടിയുണ്ട്. ആ സുന്നത്തുകൾ കൂടി കൂടുമ്പോഴാണ് തവാഫ് ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നത്. എന്താണ് തവാഫിന്റെ സുന്നത്തുകൾ? ഒന്ന്, നടക്കാൻ കഴിവുള്ളവൻ നടന്നുകൊണ്ട് തന്നെ തവാഫ് ചെയ്യുക. ഒരാൾ വാഹനത്തിൽ സഞ്ചരിച്ചാലും ഒരു വീൽചെയറിൽ അയാളെ ഉരുട്ടിയാലും അയാളെ എടുത്തുകൊണ്ട് നടന്നാലും തവാഫാകും. പക്ഷേ കുട്ടികളെ എടുത്തുകൊണ്ട് തവാഫ് ചെയ്യുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ഉണ്ടെങ്കിൽ ഫാമിലിയായി അജ്ജം ഉംറയും ചെയ്യുന്നവർ മനസ്സിലാക്കുക, ഒരു കൊച്ചുകുട്ടി ഇഹ്റാം ചെയ്യിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ എടുത്തുകൊണ്ട് തവാഫ് ചെയ്യുന്നുവെങ്കിൽ രണ്ടുപേർക്കും സഹീഹായ അഭിപ്രായ പ്രകാരം തവാഫ് കിട്ടില്ല, അസഹായ അഭിപ്രായ പ്രകാരം കിട്ടില്ല. അതുകൊണ്ട് നാം കുട്ടിക്ക് വേണ്ടി ഒരു തവണ കുട്ടിയെ ഏറ്റിച്ചുറ്റുക, രണ്ടാമത് നമുക്ക് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം നമുക്ക് ചെയ്ത ശേഷം കുട്ടിയെ എടുത്തുകൊണ്ട് കുട്ടിക്ക് വേണ്ടി തവാഫ് ചെയ്യുക. ഇനി രണ്ടുപേർക്കും തവാഫ് കിട്ടണമെങ്കിൽ വീൽചെയറിൽ ഉരുട്ടിയാൽ മതി. വീൽചെയറിൽ ഉരുട്ടുമ്പോൾ രണ്ടുപേർക്കും തവാഫ് കിട്ടും. ഏറ്റിക്കൊണ്ട് നാം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ വഹിക്കുന്നവനും വഹിക്കപ്പെടുന്നവനും ഒരിക്കലും ഒരുമിച്ച് തവാഫ് ലഭ്യമാവുകയില്ല. അപ്പോൾ നടക്കാൻ കഴിയുന്നവൻ നടക്കൽ. രണ്ടാമത്തേത്, ഇൽത്തിബാൾ എന്ന ഒരു സുന്നത്ത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാ. ഇൽത്തിബാൾ എന്ന് പറഞ്ഞാൽ അവൻ തന്റെ മുണ്ട് ഈ ക്രോസ് രൂപത്തിലിടുക. അതിന്റെ രൂപം ഇമാം ഒസാലി തങ്ങൾ ഇഹയിലൊക്കെ വിശദീകരിച്ചത്, ഒരു മുണ്ടവൻ എടുത്താൽ മുണ്ടിന്റെ മധ്യഭാഗം വലത്തെ കക്ഷത്തിന്റെ അടിയിൽ വെക്കുക, ആ മുണ്ടിന്റെ രണ്ട് അറ്റങ്ങളും ഒരുമിച്ച് കൂട്ടുക, അലാ മങ്കി ബിഹിൽ ഐസർ, അവന്റെ ഇടതുവശത്തെ ചുമലിന്മേൽ. മുണ്ടിന്റെ രണ്ട് തല ഇങ്ങോട്ടും ഒരു തല ഇങ്ങോട്ടും ഒരു തല ഇങ്ങോട്ടും ഇട്ട് ആ കക്ഷത്തിൽ ആ മുണ്ട് വെച്ച് ആ ഉണ്ടങ്ങ് നിർത്തിവെച്ചാൽ നമ്മൾ കൃത്യമായി ആ രൂപത്തിലെത്തും. പലരും ഇഹ്റാം ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ മദീനയിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ നിന്നോ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഇഹ്റാം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ പുതച്ചുകൊണ്ടാണ് പോകേണ്ടത്. പലരും നിർബന്ധിച്ച് ഇൽത്തിബാഇന്റെ രൂപത്തിൽ ഇടിക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ശേഷം സഹിയുള്ള തവാഫിൽ, ഹജ്ജിന്റെ ഉംറയുടെ തവാഫിൽ മാത്രമേ പുരുഷന്മാർക്ക് ഇൽത്തിബാ സുന്നത്തുള്ളൂ. ഇൽത്തിബാ ചെയ്തുകൊണ്ട് അവൻ തവാഫ് പൂർത്തിയാക്കി ശേഷം ആ മുണ്ട് പെരടിയടക്കം മറച്ച് പഴയതുപോലെ പുതച്ചിട്ട് അവൻ സുന്നത്ത് നമസ്കരിച്ച് വീണ്ടും അവൻ സഹി ചെയ്യുമ്പോൾ ഇൽത്തിബാഇന്റെ രൂപത്തിൽ എന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. സഹി ചെയ്യുമ്പോഴും അവൻ ഇൽത്തിബാ ചെയ്തുകൊണ്ട് ഈ പൂടുൽവേഷ രൂപത്തിൽ തന്നെ അവൻ തവാഫ് ചെയ്യണം, സഹിയും ചെയ്യണം എന്നാണ് ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ ഇമാം നവവി തങ്ങളെപ്പോലുള്ള മഹത്തുകൾ ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ നടക്കാൻ കഴിയുന്നവൻ നടക്കുക, പുരുഷന്മാർ മാത്രമേ ഇൽത്തിബാ ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ പുരുഷന്മാർക്കുള്ള മറ്റൊരു സുന്നത്താണ് റമല് നടത്തം. റമല് നടത്തം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബും പുണ്യസ്വഹാബത്തും മദീനയിൽ നിന്ന് വന്നു. മദീനയിൽ നിന്ന് വന്നപ്പോൾ മദീനയിൽ പോയി വന്ന ഈ സ്വഹാബത്തിനെ കളിയാക്കി അന്ന് മക്കത്തെ ആളുകൾ, ഇന്നഹു കദിമ അലൈക്കും ഖൗമുൻ, ഒരു കൗമിതാ കടന്നു വന്നിരിക്കുന്നു, ഔഹനത്തുഹും ഹിമ്മാ യസരിബ, അവർക്ക് യസരിബ് അഥവാ മദീനയിലെ പനി, ആ പനി ബാധിച്ചിരിക്കുന്നു, അവർ ക്ഷീണിതരാണ്. ആ സന്ദർഭത്തിൽ നബി തങ്ങൾ പറഞ്ഞു, നമുക്ക് നമ്മുടെ ശക്തി ഒന്ന് കാണിച്ചു കൊടുക്കണം, ഒരു പ്രകടനം. ആ ഒരു പ്രകടനം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പുണ്യസ്വഹാബത്തും ഒന്ന് മാർച്ച് ചെയ്തുകൊണ്ട് തവാഫ് ചെയ്തു. ആ മാർച്ച് ചെയ്തുകൊണ്ട് തവാഫ് ചെയ്യുന്ന രീതി, അതിന്റെ രീതി ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറയുന്നു, അൽ ഇസ്റാഉ ഫിൽ മഷി, നടത്തത്തിൽ വേഗത കൂട്ടുക. ആ മടത്തത്തിൽ വേദന കൂട്ടുമ്പോൾ ദൂനൽ വുസൂബി വൽ അദവ്, ചാടാനോ ഓടാനോ പാടില്ല, പട്ടാളക്കാർ മാർച്ച് ചെയ്യും പോലെ. ഇത് പുരുഷന്മാർക്ക് ഉംറയുടെയും ഹജ്ജിന്റെയും തവാഫിൽ ആദ്യത്തെ മൂന്ന് ചുറ്റിൽ മാത്രമേ സുന്നത്തുള്ളൂ. സാധിക്കുമെങ്കിൽ ചെയ്യുക. കൂട്ടത്തിൽ സ്ത്രീകളൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ ചെയ്യാൻ കഴിയാത്തവരും, അങ്ങനെയാണെങ്കിൽ ആ സുന്നത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് തവാഫിന് കോട്ടമൊന്നും വരുന്നില്ല. പിന്നീട് പ്രധാനപ്പെട്ട ഒന്നാണ് ഹജറുൽ അസ്വദ്, ചുംബിച്ചുകൊണ്ട് തവാഫ് തുടങ്ങുക. ഹജറുൽ അസ്വദിന്റെ നേരെ നിന്ന് ഞാൻ തവാഫ് ആരംഭിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ചുംബിച്ചുകൊണ്ട്, ചുംബിക്കാൻ കഴിയില്ലെങ്കിൽ തൊട്ടുമുത്തുക. തൊട്ടുമുത്താനും കഴിയുന്നില്ലെങ്കിലോ, തൊട്ടുമുത്താനും കഴിയുന്നില്ലെങ്കിൽ ആംഗ്യം കാണിച്ച് മുത്തുക. ഹജറുൽ അസ്വദ് ഒരുപക്ഷെ ചുംബിച്ചു തുടങ്ങാൻ തവാഫിൽ കഴിഞ്ഞു കൊള്ളണം എന്നില്ല. ആ സന്ദർഭത്തിൽ മറ്റു ഒഴിവുള്ള ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് ഹജറുൽ അസ്വദ് ചുംബിക്കാൻ ശ്രമിക്കുക. ഹജറുൽ അസ്വദ് ചുംബിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇന്ന് പഴയതുപോലെ ഹജറുൽ അസ്വദ് പൂർണ്ണമായൊരു കല്ലവിടെയില്ല. അത് ഒരുപാട് ചരിത്രങ്ങൾ അതേക്കുറിച്ച് വിശദീകരിക്കുവാനുണ്ട്. ഇന്ന് എട്ട് പൊട്ടുകൾ മാത്രമാണ് അവിടെ പ്രത്യേകം പതിച്ചു വെച്ചിരിക്കുന്നത്. എട്ട് പൊട്ടുകൾ മാത്രം. നെറ്റിലൊക്കെ നോക്കിയാൽ അതിന്റെ ചിത്രം ശരിക്കും കിട്ടും. പഴയ വലിയ കല്ലില്ല, അത് പൊളിച്ചു കൊണ്ടുപോവുകയും ഹജറുൽ അസ്വദിനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഹജറുൽ അസ്വദ് ഒന്ന് കൊത്തിപ്പൊളിച്ച് കൊണ്ടുപോയ ചരിത്രം വരെയുണ്ട്, പിന്നീട് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചതാ. ആ സന്ദർഭത്തിൽ ഈ എട്ട് പൊട്ടുകൾ വ്യക്തമായി മനസ്സിലാക്കി അഥവാ മുത്താൻ ശരിക്കും അവസരം കിട്ടിയാൽ അതിന്മേൽ തന്നെ നമ്മുടെ കയ്യോ മുഖമോ വരത്തക്ക വിധം മുത്തണം. വെറുതെ ആ പ്രത്യേകമായ വെള്ളിക്കെട്ടിനകത്ത് തലയിട്ട് പോകുന്നത് കൊണ്ട് പ്രയോജനമില്ല. ആ കാര്യം കൃത്യമായി മനസ്സിലാക്കണം. തവാഫിന്റെ മറ്റൊരു സുന്നത്താണ് റുക്നുൽ യമാനി തൊട്ടുമുത്തൽ. റുക്നുൽ യമാനി ഏതാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. നാം ഇടതുവശം കഅബയാക്കി ഇങ്ങനെ ചുറ്റി വരുമ്പോൾ ഹജറുൽ അസ്വദിന്റെ മൂലയിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുമ്പെയുള്ള മൂലക്കാണ് റുക്നുൽ യമാനി എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രത്യേക അടയാളം കാണാൻ കഴിയും. ഹജറുൽ അസ്വദിന്റെ അത്ര ഇല്ലെങ്കിലും ചെറിയൊരു അടയാളം.
അവിടെ നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ ഒന്ന് തൊട്ടുമുത്തുക. സൗകര്യം കിട്ടിയാൽ പോലും നേരിട്ട് മുത്തൽ സുന്നത്തില്ല, തൊട്ടുമുത്തലേ സുന്നത്തുള്ളൂ. അതേസമയം അതിന് കഴിയില്ലെങ്കിൽ ഒന്ന് ആംഗ്യം കാണിച്ച് ഇങ്ങനെ മുത്തുക. ഇതാണ് തവാഫിന്റെ മറ്റൊരു സുന്നത്ത്. എന്നതുപോലെ പുരുഷന്മാർ സാധ്യമാണെങ്കിൽ അടുത്ത്, സ്ത്രീകൾ അകലെയും. അങ്ങനെ കഅബയുടെ അടുത്ത് പുരുഷന്മാരും അകലെ സ്ത്രീകളും. ഇതൊന്നും ഇപ്പോൾ അവിടെ പ്രായോഗികമല്ല, ഈ സുന്നത്തുമാരും പരിഗണിക്കാറില്ല. കാരണം സ്ത്രീകളാണ് ഏറ്റവും തിരക്ക് മുൻപോട്ട് വരാറുള്ളത്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ത്രീയും പുരുഷനും തിരക്കിനിടയിൽ ജാമായി വരും. തിരക്കുള്ള ബസ്സിലൊക്കെ കയറിയതുപോലെ സ്ത്രീയും പുരുഷനും ഒട്ടി നിൽക്കും. ആ സന്ദർഭത്തിൽ യാതൊരു തരത്തിലും ദുശ്ചിന്ത മനസ്സിൽ വരാൻ പാടില്ല. അള്ളാഹുവിന്റെ കഅബയുടെ മുമ്പിലാണ്. വളരെ മനസാന്നിധ്യമുണ്ടാകാൻ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. ഒരിക്കലും ആ സന്ദർഭത്തിൽ അബദ്ധ ചിന്ത മനസ്സിൽ കുടിയിരിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 100,000 നന്മക്ക് പ്രതിഫലം കിട്ടുന്ന സ്ഥലത്ത് അപകടകരമായ അവസ്ഥയിൽ നമ്മൾ പെട്ടുപോകും. പടച്ചറബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മനസ്സുകൾക്ക് അള്ളാഹു ഒരു സ്ഥൈര്യം, ഒരു ഈമാനിക ആവേശം നൽകുമാറാവട്ടെ. എന്നതുപോലെ 7 തുടർച്ചയായി ചെയ്യലാണ് സുന്നത്ത്. ആരംഭിച്ച് തവാഫ് 7 അങ്ങ് തുടർച്ചയായി പൂർത്തിയാക്കുക. ഒരു 3 കഴിഞ്ഞപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം വിഷമമായി, ശാരീരിക ക്ഷീണം ബാധിച്ചു, വേണമെങ്കിൽ അൽക്കിരിക്കാം, ഇരുന്നതിന് ശേഷം പിന്നീട് പൂർത്തിയാക്കാം. പക്ഷെ ഏറ്റവും നല്ലത് ഇത് വാജിബാണ് എന്ന് വരെ അഭിപ്രായമുണ്ട്. തുടർച്ചയായി ചെയ്യൽ വാജിബാണ് എന്ന് വരെ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. അഭിപ്രായമായതുകൊണ്ട് പലപ്പോഴും സുഖമില്ലാതെ വന്നാൽ, ഉദു ഒക്കെ നമുക്ക് മുറിഞ്ഞു പോകുന്ന സന്ദർഭം വന്നാൽ ഉദു മുറിഞ്ഞ് ഒരാൾക്ക് തവാഫ് നിർത്തേണ്ടി വന്നു. അങ്ങനെ അയാൾ പള്ളിയിൽ തന്നെ സൗകര്യമുള്ള സ്ഥലത്ത് പോയി ഉദു ചെയ്തു വന്ന് 3 തവാഫ് പൂർത്തിയായപ്പോഴാണ് അയാൾക്ക് ഉദു മുറിഞ്ഞതെങ്കിൽ ബാക്കി 4 അയാൾ പൂർത്തിയാക്കിയാൽ മതി. അപ്പോൾ അയാൾ തുടങ്ങേണ്ടത് എവിടെ നിന്നാണോ ഉദു മുറിഞ്ഞത് അവിടെ നിന്നാണ്. ബന അലാമല, ആ കഴിഞ്ഞു പോയതിന്റെ ബാക്കിയുള്ളിടത്ത് നിന്ന് തുടങ്ങണം. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്ന് ഉദു മുറിഞ്ഞു എന്ന് അറിയുന്നില്ല. എന്നാൽ ഹജർ അസുവന്റെ സമീപത്ത് വന്ന് അവൻ ബാക്കി പൂർത്തിയാക്കണം. അൽ ഇസ്തിഗ്നാഫ് അഫ്മൽ, ആദ്യം മുതൽ ചെയ്യാനാണ് ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിച്ചത് അതേക്കുറിച്ചാണ്. അങ്ങനെ നാം ഹജർ അസുദിന്റെ സമീപത്ത് ചെന്ന് വീണ്ടും ആ തവാഫ് പൂർത്തീകരിക്കുക. 3 പൂർത്തിയായ ശേഷം ഉദു മുറിഞ്ഞ് പുറത്തു പോയവൻ ബാക്കി 4 പൂർത്തിയാക്കിയാൽ മതി.